വന്ദേ മുകുന്ദഹരേ ജയ ശൗര്യ സന്താപഹാരി മുരാരേ. കുറേ കഴിഞ്ഞിട്ടാണ് ഒരു സ്ക്രിപ്റ്റായിട്ട് വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, രാജുവേട്ടാ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നൊരു സാധനം മോഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു, ഇതൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ദേവാസുരത്തിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് തരുന്നത് വായിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ആ സിനിമ കണ്ടതിന് ശേഷം ലാലിനോട് തമാശയായിട്ട് രാജുവേട്ടൻ പറഞ്ഞല്ലോ, ഞാൻ ലാലെ നീ എന്നെ നന്നാക്കിയിരിക്കുകയാണ്, ഞാൻ നിന്നെക്കാട്ടിലും മോശക്കാരനായിരുന്നു എന്നാണ് പറഞ്ഞത്. മംഗലശ്ശേരി നീലകണ്ഠനെ മലയാളി ആഘോഷമാക്കിയപ്പോൾ തന്നെക്കുറിച്ചുള്ള ആ ചിത്രത്തെപ്പോലും സരസമായി നോക്കിക്കണ്ട ഒരു മനുഷ്യനായിരുന്നു മുല്ലശ്ശേരി രാജഗോപാൽ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കിന്ന് 20 വയസ്സ്. രാജുവേട്ടനെ പറ്റി ഓർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മ പോയ ഒരു ദിവസം പോലും എനിക്കില്ല, ഒരു നിമിഷം പോലും ഇല്ലാത്തതാണ് എൻ്റെ അവസ്ഥ. രാജുവേട്ടൻ അങ്ങനെ മംഗലശ്ശേരി നീലകണ്ഠനായിട്ടുള്ള കമ്പാരിസൺ ഒന്നും, അതിൻ്റെ ബേസിക് സ്റ്റോറി ഞങ്ങളുടെ എന്നല്ലാതെ ആ ഒരു ക്യാരക്ടർ പല വിധത്തിലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അത്ര ഒരു റൂഡ്നെസ്സും അങ്ങനത്തതും ഒന്നും ഇല്ലാത്തൊരു ആളായിരുന്നു രാജുവേട്ടൻ. രാജുവേട്ടന് സ്നേഹം കൊണ്ട് ആൾക്കാരെ കീഴ്പ്പെടുത്തുക എന്നല്ലാതെ വേറൊരു നിലയ്ക്കും ഇല്ല. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, ബന്ധം ഉണ്ടെങ്കിൽ, ഒരാളായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ അത് ഒരു ഒരിക്കലും വിട്ടുപോവാത്ത വിധത്തിൽ അങ്ങനെ സ്നേഹം കൊണ്ട് എല്ലാവരെയും ഇതാക്കുന്ന ഒരു ശീലമുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ ഓഫ് കോഴ്സ് രാജുവേട്ടൻ്റെ സംഗീതം, രാജുവേട്ടൻ അസലായിട്ട് പാടുമായിരുന്നു. വേദികളിൽ വളരെ കുറച്ചേ പാടിയിട്ടുള്ളെങ്കിലും നന്നായിട്ട് പാടിയിരുന്നു. പാട്ടും കൂടി ഉണ്ട്. ഞങ്ങളുടെയൊക്കെ ഈ വീടിൻ്റെ ജീവനാഡിയേ പാട്ടാണ്. മുല്ലശ്ശേരിയിലെ രാജുവേട്ടൻ്റെയും ബേബി ചീടയും ജീവിതമാണ് രഞ്ജിത്തിൻ്റെ ദേവാസുരത്തിന് പ്രചോദനമായത്. രഞ്ജിത്ത് ഇവിടെ വരുന്നതേ ഗിരീഷ് പുത്തഞ്ചേരി വഴിക്കാണ്. ഗിരീഷായിരുന്നു ഇതിൻ്റെ ഉള്ളിലെ അന്തേവാസി. ഗിരീഷ് വഴിക്കാണ് രഞ്ജിത്ത് ബാബുക്കാടെ പാട്ടുകൾ, ബാബുക്കാടെ ശബ്ദങ്ങൾ കേൾക്കാം എന്ന്, ശരിക്കുള്ള ശബ്ദം കേൾക്കണമെന്ന് ചോദിച്ചിട്ട് ഒരാൾ സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗിരീഷാണ് രഞ്ജിയെ കൂട്ടിയിട്ട് ഇവിടെ വരുന്നത്. രഞ്ജി ഇവിടെ വന്ന് കുറച്ച് കാര്യം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ജീവിതമായിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയത്. ബാക്കിയൊക്കെ കുറേ ഫാൻറ്റസിയാണ് എല്ലാം, അതെ. എങ്കിലും പിന്നെ ആ ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ സിമിലർ എന്ന് പറയാൻ വയ്യ. എന്നാലും അതുപോലത്തെ ഒരു ഞങ്ങളുടെ ഒരു കൂടെ തന്നെ ഉള്ള ഒരാളാണ് രാജുവേട്ടൻ്റെ ഒരു പഴയ ഫ്രണ്ടിൻ്റെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ നാരായണിയുടെയും ഞങ്ങൾ സുരമാമ എന്ന് വിളിക്കും. പിന്നെ ഇവിടെ വരുന്നവരുടെയൊക്കെ യൂണിവേഴ്സൽ അമ്മാവനാണ്. മരിക്കുന്നതിന് മുൻപ് 22 വർഷത്തോളം രാജുവേട്ടൻ തളർന്നു കിടന്നപ്പോഴും മെഹഫിലും ഗസലുമൊക്കെയായി സംഗീത സൗഹൃദ സാന്ദ്രമായിരുന്നു മുല്ലശ്ശേരി. ആര് വന്നാലും അവിടെ നിന്ന് വാതിലിൻ്റെ അവിടുന്ന് നേരെ എൻട്രി ചെയ്താൽ രാജുവേട്ടൻ്റെ മുഖം ഇവിടെ നിന്ന് കാണും. അപ്പം നേരെ ഇങ്ങോട്ട് വരിക, ഇവിടെ ഇരിക്കുക. ഇത് ആണ് ഞങ്ങളുടെ ലിവിങ് റൂം കം എല്ലാം. തരംഗിണി എന്ന് കാസറ്റ് തുടങ്ങിയോ അന്ന് മുതലുള്ള കാസറ്റ് എല്ലാ കാസറ്റ്സും ഉണ്ട്. തരംഗിണിയിൽ ആദ്യം ഇറങ്ങിയ ഫസ്റ്റ് കാസറ്റ് നടക്കാൻ വരിക, എല്ലാ കാസറ്റ്സും ഉണ്ട് തരംഗിണി ഇറക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പുറമെ പറഞ്ഞു ഗസൽസ്, രാജുവേട്ടൻ്റെ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം കാണും. ഗസൽസ് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം ഉണ്ട് കളക്ഷൻ. ഈ ഹാളിൽ ഇരുന്നിട്ട് റിഹേഴ്സൽ ചെയ്യാത്തേം പാടാത്തേം ഒരാൾക്കാരും ഇല്ല, എക്സെപ്റ്റ് പി സുശീലാമ്മ, എല്ലാറീശ്വരി, ഇവരും രണ്ടു പേരും അല്ലാതെ ബാക്കി എല്ലാവരും ഈ റിഹേഴ്സൽ ചെയ്തിട്ടുള്ളത് ഹാളത്. ദാസേട്ടൻ, ജയേട്ടൻ, അങ്ങനെ അവരൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് പാടിയിട്ട് പോയിട്ടുള്ളത്. പിന്നെ ചിദംബരനാഥനായിട്ട് വളരെ അടുപ്പുള്ളതായിരുന്നു. ഒരു ദിവസം ബാബുക്ക വന്നപ്പോൾ ഞാൻ പറഞ്ഞു, രാജുവേട്ടാ എനിക്ക് ബാബുക്ക പെട്ടി വായിക്കുന്നതൊന്ന് കാണണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒന്നാത്തേക്ക് വന്നൊരു പെട്ടി എടുത്തിട്ട് ഒന്ന് വായിക്കണമെന്ന് കാണിച്ചു കൊള്ളാമെന്ന്. അയ്യോ, ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു മെസ്മറൈസിങ് ഫിംഗേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. കൊച്ചുമകൾ നിരഞ്ജന അനൂപ് വെള്ളിത്തിരയിൽ സജീവമാകുന്നതിൻ്റെ സന്തോഷമുണ്ടിപ്പോൾ ഈ മുത്തശ്ശിക്ക്. രേവതി എൻ്റെ കസിനാണ്. അപ്പോൾ രേവതി ഇവിടെ വരും, താമസിക്കും ഒക്കെ ചെയ്യുമ്പോൾ രേവതിയുടെ കൂടെ അവൾ പുറത്തേക്ക് പോകും. ചെറുത് പുറത്തേക്ക് പോണ സമയത്ത് അവളെ പിന്നെ രേവതിയെ കണ്ടിട്ട് സെലിബ്രിറ്റീസ് എല്ലാവരും കാണുന്നതും അവരെ ഫോട്ടോ എടുക്കുന്നതും അതൊക്കെ കണ്ട് ഇവക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു പാഷൻ അവൾക്ക് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ കണ്ട് അറിയപ്പെടാനൊക്കെ ആവണമെങ്കിൽ ഫിലിം ആക്ട്രസ് ആവണം അല്ലേ എന്നുള്ളതോ അങ്ങനെ എന്തോ ആണ്, അങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ ചിന്ത കൊണ്ടാണ് അവൾക്ക് കുറച്ചും കൂടി ഇതിന് ഒരു ഇഷ്ടം തോന്നിയത്. രാജുവേട്ടൻ്റെ
രാജ്ഭട്ടൻ്റെ 20-ാമത്തെ വർഷമാണെങ്കിലും ഇത് പറഞ്ഞമാതിരി രാജ്ഭട്ടൻ്റെ എൻ്റെ മകളും മകളുടെ മകളും നിരഞ്ജനയും പിന്നെ കൊച്ചിയിലാണ്, അവരൊരുമിച്ച് അവിടെയുണ്ട്. ഞാനിവിടെ തനിച്ചാണ്, തനിച്ചതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നും ആരുവിടെ കയറിയാലും പറയും രാജ്ഭട്ടൻ പോയി എന്നുള്ളത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം രാജ്ഭട്ടൻ ആ മുറിയിൽ തന്നെ ഉണ്ട് എന്നുള്ള ഫീലോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് തന്നെ എൻട്രി ചെയ്യണമെന്നാണ് പറയാറ്.